എന്തൊന്നും പറയാത്തത്? എന്റെ മനസ്സത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ല നിന്റെ മനസ്സ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് ഇത്തിരി കാശ് ആവശ്യമായി പോയി. ഇല്ലെ നിന്റെ മോണ ഞാൻ വീട് വായിപ്പിച്ചേന്. അമ്പലക്കല്ലി നിന്റെ കള്ള എന്തിനാ ഇഷ്ടമല്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരാണ്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ഇതിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂലട്ടാ. പാലെടുക്കുമ്പോ പറയും കട്ടം വേണമെന്ന്, കട്ടം കൊടുക്കുമ്പോ പറയും ചൂടുവെള്ളം വേണമെന്ന്, ചൂടുവെള്ളം കൊടുക്കുമ്പോ പറയും പച്ചവെള്ളം വേണമെന്ന്. ഞാൻ കൊച്ചുകുട്ടിയല്ലേ? പിന്നെ കൊച്ചുകുട്ടി ഇവിടെ ദേഷ്യം കണ്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ എന്നെ മറ്റേ ക്ലാസ് എടുത്തിരുന്നു. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കാ, ഞാൻ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം എന്ന് നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ, ഒരു കത്ത്. കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈശ്വര, എന്തൊരു ചൈതന്യം. പപ്പയുടെ ജോലി ബാങ്ക് മാനേജർ, മമ്മയുടെയോ ഒന്നുമില്ലേ? അങ്കിള് കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരു അർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോ എനിക്ക് 14 വയസ്സാകും. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? അതെങ്ങനെയാ, ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടിക്കളിക്കാം. ഇനി എന്നെ കുത്തുവാക്കുറഞ്ഞ റോസ്. എന്തായത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? ഞാൻ പ്രതീക്ഷിച്ച അത്ര. ഇതോടെ ഒന്ന് ചേർക്ക്. എന്ത്? ഇഫ് യു ലവ് മീ. ഇംഗ്ലീഷാ? ഇഫ് യു ലവ് മീ ഓൾസോ, ഓൾസോ ഐ ലവ് ഇഫ് യു. മതി, കൂടുതൽ എഴുതി ചളവാക്കണ്ട. എന്ന് സ്വന്തം രാജു. രാജേട്ടൻ. എന്ത്? രാജുവേട്ടൻ. രാജു വേട്ടൻ.